ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മോഡലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കാണണം. അപ്പോൾ കുറച്ച് തുണി മതി കേട്ടോ നമുക്കിത്. ഒരു മീറ്റർ താഴെ തുണിയുണ്ട്, നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ജീൻസിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഇടാനായിട്ട് നല്ല സ്റ്റൈലിഷായിട്ട് ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടാണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ കാണിക്കുന്നത്. അപ്പോൾ തുണി നാലാക്കി ഇതുപോലെ മടക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു കട്ട് പീസ് വെച്ചാണ് ഇപ്പോൾ ഈ ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് അളവിൽ ഞാനിവിടെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിനേക്കാളും ചെസ്റ്റ് റൗണ്ടിൻ്റെ നാലൊരു ഭാഗത്തേക്കാളും ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയാണ് ഞാനിവിടെ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നാലാക്കി അത് മടക്കി ഇട്ടിട്ട് ഇതുപോലെ നമ്മളൊരു 6 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്ത് താഴത്തോട്ട് നമ്മൾ 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാലാക്കിയാണ് നമ്മൾ തുണി ഇതുപോലെ മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി തെളിച്ച് ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. ചോക്കിന് തെളിച്ചം കുറവായതുകൊണ്ട് വൈറ്റ് കളറാണ് അപ്പോൾ ഞാൻ വേറൊരു കളർ വെച്ച് ഇവിടെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് താഴത്തോട്ട് ഒരു 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഇഞ്ച് ഭാഗം പ്ലസ് 2 ഇഞ്ച് തയ്യൽത്തുമ്പ്, അതെനിക്കിവിടെ 7.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച്. അതുപോലെ നമ്മൾ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് നമ്മൾ 13 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി 14 ഇഞ്ചിലാണ് ഞാനിവിടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ 4 ഇഞ്ച് ഒരു 6.5 ഇഞ്ചാണ് പ്ലസ് 2 ഇഞ്ച്, അവിടെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈക്കുഴി ഒന്ന് 1 ഇഞ്ച് കയറ്റി വരച്ച് കൊടുക്കുക. അതുപോലെ ഒന്ന് കുഴിച്ചൊന്നുകൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് ചെയ്യുന്നത് ഒരു 6.5 ഇഞ്ചിലാണ് നമ്മൾ നെക്ക് എടുക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റിലോട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ വീനെക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീനെക്ക് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് നമ്മൾ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ക്വയർ കട്ട് ചെയ്ത് റൗണ്ട് വേണ്ടവർക്ക് റൗണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4.5 ഇഞ്ചിലാണ് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അടിയിലോട്ട് വേണ്ട തുണി ഇതുപോലെ ഒരു 5 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ 13 ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്തും അടിവശത്തേക്ക് ഒരു 4 ഇഞ്ചോളം നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 17 ഇഞ്ചാണ് നമുക്ക് ഈ ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുള്ളൂ. അപ്പോൾ ജീൻസിനൊക്കെ നമ്മളിപ്പോൾ ഇറക്കം കുറഞ്ഞ ടൈപ്പാണല്ലോ, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് സ്റ്റിച്ചിങ്ങൊക്കെ വളരെ എളുപ്പത്തിലാണ് കേട്ടോ. സ്റ്റിഫൊന്നും വയ്ക്കാതെ നമ്മൾ ജസ്റ്റ് നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സെൻറ്ററിലൊരു ഓപ്പണിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു വര വരയ്ക്കുക. എന്നിട്ട് നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് അടിച്ച് ഒരു 1.5 ഇഞ്ചിൽ ഇതുപോലെ അടിച്ചു കൊണ്ടുവരാം. എന്നിട്ട് അവിടെ കുത്തു നിർത്തിയിട്ട് നമ്മൾ ആ ഒരു ലൈൻ വരച്ച് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഇപ്പുറത്തോട്ടൊരു വി ഷേപ്പിൽ നമുക്കൊന്ന്, നമ്മൾ സിബൊക്കെ വെക്കാൻ അടിച്ചെടുക്കില്ല ആ ഒരു മെത്തേഡിൽ, ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ജസ്റ്റ് അവിടെ ഒരു ഓപ്പണിങ് നമുക്ക് കിട്ടും. ഓപ്പണിങ് വേണ്ടാന്നുള്ളവർക്ക് സാധാരണ റൗണ്ട് നെക്ക് തന്നെ കറക്റ്റായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അതായത് ഇതുപോലെ നമ്മൾ നെക്ക് അടിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക, ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതുപോലെ ആ സെൻറ്ററിലുള്ള ആ ലൈനിൽ കൂടി തയ്യൽ തുമ്പിൽ തയ്യലിൽ നമ്മൾ ടച്ച് ചെയ്യാതെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്ത് അപ്പുറത്തോട്ട് മറിച്ചെടുക്കാം. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ അടിക്കാനായിട്ട്. എന്നാലേ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നല്ല വശം ഇപ്പുറത്തോട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്ക് ഇത്രയേ ഉള്ളൂ, നമുക്ക് നെക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ ക്യാൻവാസൊന്നും വയ്ക്കാതെ, ഞാൻ മിക്കതും മോൾക്കൊക്കെ ചെയ്യുമ്പോൾ ക്യാൻവാസൊന്നും വയ്ക്കാതെ ആണ് ഞാൻ ചെയ്തെടുക്കാറ്. അതുപോലെ വീനെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റ് ഇതുപോലെ തന്നെ നേരത്തെ കാണിച്ച ആ ഒരു മെത്തേഡിൽ തന്നെ നല്ല വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ച് ചീത്ത വശത്താണ് നമ്മളിതുപോലെ അടിക്കേണ്ടത് കണ്ടോ. ഇതുപോലെ അടിച്ച് 1.5 ഇഞ്ചിലോ 4 ഇഞ്ചിലോ നിങ്ങൾ എങ്ങനെയാണ് അടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത്തിൽ ഇതുപോലെ അടിച്ചെടുത്ത് 3 ഇഞ്ചാണ് കേട്ടോ കഴുത്തകലം നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ അത്രയും വേണ്ടാന്നുള്ളവർക്ക് ഒരു 2.5 ഒക്കെ എടുത്താൽ മതി. കാരണം 3 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഒരു 3.5 3.5 കഴുത്തകലം വരും. കാരണം നമ്മൾ തുണിയിലാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്രയും വൈഡ് വേണ്ടാന്നുള്ളവർക്ക് 2.5 എടുത്താൽ മതി. അപ്പോൾ നെക്ക് നമുക്കിവിടെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ആ പിടിച്ച് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ. നമുക്ക് അധികം സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത്, അപ്പോൾ സാധാരണ ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡലാണ്. എന്നിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ബാക്ക് സൈഡിൻ്റെ ആ ഒരു ലൈനിങ്ങിൻ്റെ പോർഷൻ ഫ്രണ്ടിലോട്ട് ഇതുപോലെ മറിച്ചെടുത്ത് ഷോൾഡർ നമ്മളൊന്ന് അടിച്ചെടുക്കാം. സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ നമ്മൾ ഷോൾഡർ അടിച്ചെടുക്കാൻ പറ്റും, തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ. ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. ബാക്ക് സൈഡിൻ്റെ ലൈനിങ് ഇപ്പുറത്തോട്ട് കറക്റ്റായിട്ട് തന്നെ പിടിച്ചിട്ട് ഇതുപോലെ വെച്ച് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡറുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടിയിലോട്ടുള്ള തുണിയാണ് നമ്മളിനി ചെയ്തെടുക്കേണ്ടത്, കണ്ടോ. അപ്പോൾ ഷോൾഡർ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ വേരിയേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് അടിയിലോട്ടുള്ള പീസാണ്. അപ്പോൾ അത് ലെങ്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ നമ്മുടെ ആ ഒരു അടിഭാഗത്തെ ആ ഒരു വിഡ്ത്തിൻ്റെ ഒരു ഡബിള് തുണി നമ്മൾ എടുക്കാം. കുറച്ചൊക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരുപാട് ഫ്രില്ല് വേണ്ടാന്നുള്ളവർക്ക് ചെറിയ രീതിയിലൊന്ന് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കണ്ടോ രണ്ടും അത് ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കറക്റ്റായിട്ടൊന്ന് അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ഫ്രില്ല് നമ്മൾ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മളിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പതിച്ച് ഒന്ന് ഞാൻ ആ ഫ്രില്ലുകൾ താഴോട്ട് ശരിക്കും പിടിച്ച് ആ ഫ്രില്ലിൻ്റെ മുകളിൽ കൂടിയാണ് കേട്ടോ പതിച്ചടിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മളവിടെ ഒന്ന് കറക്റ്റായിട്ട് പതിഞ്ഞിരിക്കുള്ളൂ. ഇത് ടോപ്പാണല്ലോ, അപ്പോൾ നമ്മൾക്കൊന്ന് പതിഞ്ഞിരിക്കണതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിലോട്ടും ആ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത്. അപ്പോൾ ഒരു 11.5 ഇഞ്ച് വിഡ്ത്തിലൊക്കെ നമ്മളിത് തുണി നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഇതിപ്പോൾ എനിക്ക് ഒരു 5.5 ഇഞ്ചാണ് എൻ്റെ, ഞാൻ പറഞ്ഞല്ലോ കട്ട് പീസ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു 5.5 ഇഞ്ചാണ് ഇതിന് സ്ലീവിന് കിട്ടുന്നുള്ളത്. 1 ഇഞ്ച് നമുക്ക് പട്ടയും കൊടുക്കണം. അപ്പോൾ മൊത്തം ഒരു 6 ഇഞ്ചോളം നമുക്ക് സ്ലീവിന് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയ കർവ് ചെയ്ത് ഒരു 3.5 ഇഞ്ച് ഈ സൈഡിലൊന്ന് താത്തി ഇതുപോലെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വശവും നമ്മൾ അളവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട്, കാരണം നമ്മളിത് ഒന്ന് ചെറിയ ഞൊറി വിട്ട് കൊടുക്കുന്നുണ്ട് പട്ട വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ അളവോ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇതുപോലെ ഒന്ന് ഇത്തിരി 11.5 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ സ്ലീവ് എടുത്തിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടിട്ട് അതിൻ്റെ കുറച്ചിങ്ങോട്ട് നീക്കി ഒരു 5-6 ഫ്രില്ല് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പഫ് സ്ലീവ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സ്ലീവിൽ നമ്മൾ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല, ഉണ്ടോ. മുകളിൽ നമ്മളൊരു 5-6 ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അടിഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ഒരു 5-6 ഫ്രില്ല് അടിയിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അപ്പോൾ ആ സ്ലീവ് നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു വിഡ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമുക്ക് ശരിക്കും ഒരു 9 ഇഞ്ചൊക്കെ മതി സ്ലീവിൻ്റെ വിഡ്ത്ത്. അപ്പോൾ നമ്മളിവിടെ 11.5 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫ്രില്ല് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതുപോലെ അടിയിൽ നമ്മൾ പട്ട വെച്ച് കൊടുക്കാനായിട്ടൊരു 3 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളൊരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് 1.5 ഇഞ്ചിൽ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചടിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പുറത്തോട്ട് മടക്കി 1.5 ഇഞ്ച് മടക്കി ഇതുപോലെ ആ ഒരു തയ്യൽ തുമ്പ് കറക്റ്റാക്കി വെച്ച് ഇതുപോലെ ഒന്ന് ഒരു പട്ട പോലെ അടിയിൽ ഒന്ന് കൊടുക്കുക. ഇതുപോലെ ആ ഫ്രില്ല് ഇട്ട ആ ഒരു ഭാഗം ഞൊറി ഉള്ളിൽ പോകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിയിൽ 1 ഇഞ്ച് നീളത്തിൽ നമുക്ക് പട്ട കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങുക. എപ്പോഴും സെൻറ്റർ നമ്മൾ കണ്ടിട്ട് കറക്റ്റായിട്ട് അത് സെൻറ്റർ പോയിൻറ്റിൽ വെച്ചിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കിട്ടും ചെയ്യും, സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ അതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ സ്ലീവ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല ടോപ്പിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്നും മറച്ച് നമുക്ക് ആ നമ്മൾ ആ അളവുകൾ കറക്റ്റായി 2 ഇഞ്ച് ആണല്ലോ നമ്മൾ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് കഴിച്ചിട്ടുള്ള ഭാഗത്തു കൂടി
കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എത്ര എളുപ്പത്തിൽ നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ മക്കൾക്കൊക്കെ ഇപ്പോൾ ബാഗി ജീൻസിനൊപ്പോ അല്ലെങ്കിൽ ഷോർട്സിനൊപ്പം ഒക്കെ ഇടാനായിട്ട് പറ്റിയ നല്ലൊരു ടോപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കയ്യിൽ കട്ട് പീസൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും ഈ ഒരു ടോപ്പ് ചെയ്യാനായിട്ട്. 1 മീറ്ററിൽ താഴെ തുണി മതി നമുക്ക് ഇങ്ങനെയുള്ള ടോപ്പുകളൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ 2 ഇഞ്ച് തയ്യൽത്തുമ്പാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് തയ്യൽത്തുമ്പ് കണക്കാക്കി ഇതുപോലെ ഒന്ന് അടിച്ച് ആ എൻഡ് വരെ ഒന്ന് അടിച്ചെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആകെ ഇതിനൊരു പണി എന്ന് പറയാൻ അടിഭാഗത്തൊന്ന് മടക്കി തയ്ക്കുക. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ തിന്നായിട്ടാണ് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ട് വരാം. ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലാ പണികളും നമ്മൾ ചെയ്തെടുത്തിട്ട് ദാ നല്ല അടിപൊളിയൊരു ടോപ്പ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിൽ നമുക്കൊരു ഹുക്കുമായും പിടിപ്പിക്കാനുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.